നമസ്കാരം, ബി ലൈവിലേക്ക് സ്വാഗതം. കോവിഡ് അനന്തരം ലോകത്തെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് നമ്മുടെ സംസ്ഥാന ടൂറിസം വകുപ്പ്. അതിന്റെ ഭാഗമായി സമഗ്ര കാരവൻ ടൂറിസം നയം പ്രഖ്യാപിക്കുകയാണ് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സന്ദർശകരുടെ സുരക്ഷ ഉറപ്പുവരുത്തി പ്രകൃതിയോട് ഒത്തിണങ്ങിയ യാത്രാനുഭവം വാഗ്ദാനം ചെയ്യുന്ന നയമാണിത്. പൊതു സ്വകാര്യ മാതൃകയിൽ കാരവാൻ ടൂറിസം വികസിപ്പിക്കും. സ്വകാര്യ നിക്ഷേപകരും ടൂർ ഓപ്പറേറ്റർമാരും പ്രാദേശിക സമൂഹവുമാണ് പ്രധാന പങ്കാളികൾ. കാരവാൻ ഓപ്പറേറ്റർമാർക്ക് നിക്ഷേപത്തിനുള്ള സബ്സിഡി നൽകുമെന്നും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പിന്നാലെ അറിയിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കി. കാരവാൻ ടൂറിസത്തിന്റെ ലോഗോയും മന്ത്രി പ്രകാശനം ചെയ്തു. ആസ് എ ഡെസ്റ്റിനേഷൻ, ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ ഇവയൊന്നും തന്നെ ഒരു തരത്തിലും പിറകിൽ വെക്കേണ്ടതല്ല. പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള ഇടങ്ങൾ, മറ്റ് സാംസ്കാരിക പ്രത്യേകതകൾ, ഓരോ പ്രദേശത്തെയും മനുഷ്യൻ്റെ പ്രത്യേക രീതികളെല്ലാം കൊണ്ടും മുൻപന്തിയിൽ നിൽക്കേണ്ട ഡെസ്റ്റിനേഷനുകൾ തന്നെയാണ് ഇപ്പോൾ തന്നിട്ടുള്ള പട്ടികയിലുള്ളത്. അവിടെ പക്ഷേ ചില പരിമിതികളുണ്ട്. പല കാരണത്താൽ ആ ഡെസ്റ്റിനേഷനുകൾ എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് നമുക്കറിയാം. അതിലൊരു പ്രധാനപ്പെട്ട പരിമിതിയാണ് ടൂറിസ്റ്റുകൾക്ക് താമസിക്കുവാനുള്ള സാധ്യതകൾ അവിടങ്ങളിലില്ലാത്തത്. പ്രകൃതി രമണീയമായ അത്തരം സ്ഥലങ്ങളിൽ നല്ല റിസോർട്ടോ ഹോട്ടലോ മറ്റ് സംവിധാനങ്ങളോ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് കേരളത്തിലെ ഗ്രാമീണ ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയിൽ ഒരു പരിമിതിയായി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിന് ഒരു പരിഹാരം വേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം ഒരു നയരൂപീകരണത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. ടൂറിസം കാരവാനുകളും കാരവാൻ പാർക്കുകളുമാണ് പദ്ധതിയിലെ പ്രധാന ഘടകങ്ങൾ. 2 പേർക്ക് യാത്ര ചെയ്യാവുന്നതും 4 പേരടങ്ങുന്ന കുടുംബത്തിന് യാത്ര ചെയ്യാവുന്നതുമായ 2 തരത്തിലുള്ള കാരവാനുകളാണ് സജ്ജമാക്കുന്നത്. സോഫ കം ബെഡ്, ഫ്രിഡ്ജ്, മൈക്രോവേവ് അവൻ, ഡൈനിങ് ടേബിൾ, ടോയ്ലറ്റ് ക്യൂബിക്കിൾ, ഡ്രൈവർ ക്യാബിനുമായുള്ള വിഭജനം, AC, ഇന്റർനെറ്റ് കണക്ഷൻ, ഓഡിയോ വീഡിയോ സൗകര്യങ്ങൾ, ചാർജിംഗ് സംവിധാനം, GPS തുടങ്ങി സുഖപ്രദമായ താമസത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ടൂറിസം കാരവാനുകളിൽ ക്രമീകരിക്കും. അതിഥികളുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കാരവാനുകളും IT അധിഷ്ഠിത തത്സമയ നിരീക്ഷണ പരിധിയിലായിരിക്കും. കേന്ദ്ര മോട്ടോർ വാഹന നിയമങ്ങൾക്കനുസൃതമായി സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ കാരവാനുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് കുറ്റമറ്റ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിസ്ഥിതി സൗഹൃദമാണെന്നതാണ് കാരവാൻ ടൂറിസത്തിന്റെ പ്രധാന സവിശേഷത. മലിനീകരണ വാതക ബഹിർഗമന തോത് കുറയ്ക്കുന്നതിനുള്ള മാനദണ്ഡമായ ഭാരത് സ്റ്റേജ് 6 നടപ്പിലാക്കിയ വാഹനങ്ങളാണ് ഉപയോഗിക്കുക. സ്വകാര്യ മേഖലയിലോ പൊതുമേഖലയിലോ അല്ലെങ്കിൽ സംയുക്തമായോ കാരവാൻ പാർക്കുകൾ വികസിപ്പിക്കണം. അടിസ്ഥാന മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലും പാർക്കുകളുടെ രൂപരേഖയ്ക്ക് പ്രദേശത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം. വിനോദസഞ്ചാരികൾക്ക് സമ്മർദ്ദരഹിത അന്തരീക്ഷം പ്രദാനം ചെയ്യുന്ന സുരക്ഷിത മേഖലയാണ് കാരവാൻ പാർക്ക്. ചുറ്റുമതിൽ, സുരക്ഷാ ക്രമീകരണങ്ങൾ, പട്രോളിംഗ്, നിരീക്ഷണ ക്യാമറകൾ എന്നിവ പാർക്കിൽ സജ്ജമാക്കും. അടിയന്തര വൈദ്യസഹായം വേണ്ട സാഹചര്യങ്ങളിൽ പ്രാദേശിക അധികാരികളുമായും മെഡിക്കൽ സംവിധാനങ്ങളുമായും ഫലപ്രദമായ ഏകോപനം ഉണ്ടായിരിക്കും. ഒരു പാർക്കിന് കുറഞ്ഞത് 50 സെന്റ് ഭൂമി വേണം. 5 കാരവാനെങ്കിലും പാർക്ക് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം. മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാത്ത ചുറ്റുപാടുകൾക്ക് അനുസൃതമായ രീതിയിലായിരിക്കണം രൂപകൽപ്പന. സ്വകാര്യത, പച്ചപ്പ്, കാറ്റ്, പൊടി, ശബ്ദം തുടങ്ങിയ ഘടകങ്ങൾ കണക്കിലെടുത്താണ് പാർക്കിംഗ് പ്രതലവും പൂന്തോട്ടവും ക്രമീകരിക്കുക. മലയോരങ്ങളിലും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലും പാർക്കുകളിൽ പ്രാദേശിക പൈതൃകത്തിനനുസൃതമായി ക്രിയാത്മകമായ വാസ്തുവിദ്യ ഉൾപ്പെടുത്തണം. പാർക്കുകളിൽ ജലസംഭരണികൾ, വിനോദത്തിനുള്ള തുറന്ന ഇടങ്ങൾ, വിശാലമായ മുൻഭാഗം, ഡ്രൈവിംഗ് ഏരിയ, വാഹനങ്ങൾ തിരിക്കുന്ന ഇടങ്ങൾ എന്നിവയും ഉണ്ടായിരിക്കണം. ലഭ്യമായ സേവനങ്ങളും സൗകര്യങ്ങളും സന്ദർശകരെ അറിയിക്കാൻ പാർക്കുകളിൽ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ടാകും. പ്രകൃതി സൗന്ദര്യവും ടൂറിസം സൗഹൃദ സംസ്കാരവും കൈമുതലായുള്ള കേരളത്തിൽ കാരവാൻ ടൂറിസത്തിന് മികച്ച സാധ്യതയാണുള്ളത്. ഈ പദ്ധതിയിലൂടെ പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിപണനവും സാധ്യമാക്കുകയും ചെയ്യും. ഈ പദ്ധതി കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാവുമെന്നതിൽ സംശയമില്ല. നന്ദി, നമസ്കാരം.